മച്ചന്മാരെ, മഴ മാറി വീണ്ടും മാനം തെളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആറ്റിൽ നിന്നും തൊട്ടിൽ നിന്നും കൊല കൊമ്പന്മാരെ ചൂടയിൽ കൊടുക്കാൻ പറ്റിയ കറക്റ്റ് സമയം. 10-12 kilo ഒക്കെ വലുപ്പം വരുന്ന പടുകൂറ്റൻ, രോഹുവും കട്ടിലയൊക്കെ ഇവിടെ ഏറെടുത്ത് മറിയുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ മൈദാ, തിരി, തേങ്ങാപ്പിണ്ണാക്ക്, വാൽ ലൈസൻസ്, ഏലക്ക പൊടിച്ചത് ഉൾപ്പെടെ 12 കൂട്ടം ഐറ്റംസ് ചേർത്ത നല്ല തകർപ്പം വെയിറ്റാണ് ആ കൊല കൊമ്പന്മാർക്ക് വേണ്ടി മനുഷ്യനോട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ തൊട്ടിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ കിടന്ന് വളർന്ന മീനൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്ത സമയത്ത് ഡാമിന്റെ ഒക്കെ ഷട്ടർ ഉയർത്തിയിരുന്നു. ആ സമയത്ത് അവിടുന്ന് ചാടി ഇവിടെ എത്തിയ മീനുകളാണ് ഇവയെല്ലാം. ഇന്ന് ബേറ്റ് എടുക്കാൻ വരുന്ന ഒരൊറ്റ മീൻ പോലും മിസ്സാവരുത്. അതിനുവേണ്ടി മീനുകളുടെ കിളി വളർത്തിക്കൊണ്ടിരിക്കുന്ന നീരാളി ചൂണ്ട തന്നെയാണ് ഇവിടെ നമ്മുടെ ചൂണ്ടക്കാർ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്. വലിയ മീനുകളെ പിടിക്കാനായിട്ട് നീരാളിയുടെ ഫീഡർ എറിഞ്ഞിടാൻ സ്റ്റിക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏറു ചൂണ്ടയിലും പണി നടക്കും. പിന്നെ ഇവിടെ അടുത്തന്നെ പായലൊക്കെ ഉള്ളതുകൊണ്ട് മീനടിച്ചു കഴിഞ്ഞാൽ നേരെ ഓടുന്നത് ആ പായലിന്റെ അടിയിലേക്കായിരിക്കും. പായലിന്റെ അടിയിലേക്ക് പാഞ്ഞു കയറിയ മീനെ വലിച്ച് വെളിയിൽ കൊണ്ടുവരാൻ സ്റ്റിക്കിനേക്കാൾ നല്ലത് ഏറുചൂണ്ടയാണ്. പിന്നെ പായലില്ലാത്തടുത്ത് അല്പം ലോങ് ഡിസ്റ്റൻസിലേക്ക് എറിയണമെങ്കിൽ സ്റ്റിക്ക് തന്നെ വേണം. ഒലയ മഴ വരുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് തന്നെ കളം തളിച്ച് നമ്മൾ മീൻ പിടിച്ചോണ്ടിരുന്ന സ്പോട്ടാണിത്. പക്ഷേ വലിയ മഴയ്ക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ തീറ്റ എന്നോടെ വീണില്ലെങ്കിലും മീൻ ഇവിടുന്ന് പോകത്തൊന്നുമില്ല. കാരണം ഇത് 3 വലിയ തോടുകൾ ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ തീറ്റയ്ക്ക് ഇവിടെ ഒരു പഞ്ഞവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ അടുത്തിടയില് കമ്പും കോലും കല്ലൊക്കെ വീണ് നല്ല ഉടക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റിലൊക്കെ നമ്മൾ എറിഞ്ഞിടും പോലെ അടുത്തിട്ടിൽ ഒരിക്കലും നമ്മുടെ ബേറ്റ് ഇവിടെ എറിഞ്ഞിടാനായിട്ട് പറ്റില്ല. എപ്പോഴും ഇതുപോലെ വലിയൊരു കുപ്പി ഫ്ലോട്ട് ആയിട്ട് ഇട്ട് മാത്രമേ ഇവിടെ ബേറ്റ് എറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫീഡർ എപ്പോഴും അടുത്തിട്ടിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കണം. വലിയ രോഹവും കട്ടിലൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ കുപ്പി അടിച്ച് താത്തുന്ന പടക്കം പൊട്ടുന്ന സൗണ്ട് നമുക്ക് എത്ര അകലെ നിന്നാൽ പോലും കേൾക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മണിയൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ. ഇനി വെയിറ്റിങ്ങിനുള്ള സമയമാണ്. ഏത് നിമിഷം വേണമെങ്കിലും ചൂണ്ടകളിൽ അടിപൊട്ടാം. നമ്മുടെ ബേറ്റിന്റെ അടുത്ത് തന്നെ മീനുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ആദ്യം തന്നെ തുളി, വയമ്പ്, പരള് പോലുള്ള മീനുകളാണ് നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുക. ഇത്തരം മീനുകൾ വന്ന് സേഫായിട്ട് ബേറ്റ് എടുക്കുന്ന കാണുമ്പോഴാണ് മറ്റ് മീനുകളും ബേറ്റിന്റെ അടുത്തേക്ക് വരത്തുള്ളൂ. അങ്ങനെ ചൂണ്ടകൾ എറിഞ്ഞിട്ടിട്ട് അധിക സമയം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ആദ്യത്തെ മീൻ അങ്ങനെ വന്ന് നമ്മുടെ മനുഷ്യന്റെ ഏറു ചൂണ്ടയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. മീനടിച്ചു കഴിയുമ്പോൾ നമ്മുടെ നീരാളി ചൂണ്ടയുടെ ഒന്നിൽ കൂടുതൽ ഹുക്കുകൾ കീറിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മീനെ പവർ കൊടുത്ത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. നമ്മുടെ കട്ടിലയുടെയും രോഹുവിന്റെ ഒക്കെ ഒപ്പം തന്നെ ആറ്റിലും തോട്ടിലൊക്കെ കടന്ന് കളിക്കുന്ന തൂളി, പുല്ലൻ എന്നൊക്കെ പറയുന്ന മീനാണ് അടിച്ചു കയറിയിരിക്കുന്നത്. എന്തായാലും ഇവനെ ഇവിടുന്ന് കിട്ടിയത് നല്ലൊരു ലക്ഷണമാണ്. ഇത്രയും വലിയ തൂളികളെടുത്ത് ഉറപ്പായിട്ടും മുട്ടൻ വാഹകളും ഉണ്ടാവും. വാഹയുടെ മെനുവിലെ ടോപ്പ് ലിസ്റ്റിലുള്ള ആയിട്ടാണ് ഈ തൂളി. നീരാളിയിൽ തൂളി പിടിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഹ വന്ന ആ തൂളി അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവര് നീരാളിയിൽ കുടുങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഇഷ്ടം പോലെ ചൂണ്ടക്കാർക്ക് വാഹകൾ അടിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോ നല്ല ഷാർപ്പായിട്ടുള്ള കാർബൺ കൊളുത്തുകളാണ് ഈ നീരാളി ചൂണ്ടയിൽ വരുന്നത്. അത് മീന്റെ വായി തന്നെ കുടുങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. മീന്റെ ശരീരത്തെ എവിടെ തട്ടിയാലും അത് തുളനീറി ലോക്കാവും. ഫീഡറിന്റെ മുകളിലും താഴെയായിട്ട് വരുന്ന കൊളത്തുകള് മീന്റെ കണ്ണില് പെട്ടെന്ന് പെടാത്ത രീതിയിൽ ശരിക്കും ഫീഡിൽ ഒളിപ്പിച്ചു വെക്കണം. ആദ്യം ഞങ്ങള് ഇവിടെ രോഹവും കട്ടിലയും മാത്രം ഉള്ളതാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോ ഒരു 20 kilo വരുന്ന മുട്ടൻ ഗ്രാസ് കാർപ്പ് വെള്ളം അടിച്ച് തെറിപ്പിച്ച് ഏറെടുത്ത് പോയി. മുട്ടൻ മീനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തീറ്റ വേണം അവന്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ഫീഡ് അവൻ എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അവനൊക്കെ വന്ന് ചൂണ്ടയിൽ അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചൂണ്ടക്കാരുടെ ചാറെടുക്കും അവൻ. എന്തായാലും അധിക ദിവസമൊന്നും അവൻ ഇവിടെ നിൽക്കത്തില്ല. അധികം താമസിക്കാതെ തന്നെ തിരിച്ച് ഡാമിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ സേഫാണ്. ഡാമിലെ വെള്ളത്തിന് നല്ല ആഴവും പരപ്പും ഉള്ളതുകൊണ്ട് അവനതിലൂടെ വിഹരിച്ച് നടക്കാം. ആരും പിടിക്കാനും വരത്തില്ല അവിടെ. നമ്മൾ പോലും കണ്ടാൽ ഞെട്ടി തെറിച്ചു പോകുന്ന പാറ്റൻടാങ്ക് പോലെ ഇരിക്കുന്ന കൂടുതലും കൊലകൊല്ലി ഒറ്റയാന്മാരുള്ളത് ഈ ഡാമുകളിൽ തന്നെയാണ്. റെറ്റിൻ ചൂണ്ട എറിഞ്ഞിട്ടെടുത്തുനിന്ന് നൊരിയും പതയൊക്കെ വരുന്നുണ്ട്. ബേറ്റിന്റെ തൊട്ടടുത്ത് ഏതോ ഒരു കൊമ്പം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവൻ നമ്മുടെ കുപ്പിയടിച്ച് താത്ത മീനടിക്കുന്ന സെക്കൻഡിൽ തന്നെ പറന്നുനിന്ന് ചൂണ്ടെടുക്കാൻ വേണ്ടിയാണ് റെറ്റിൻ അലർട്ടായിട്ട് നിൽക്കുന്നത്. അവൻ പായലിന്റെ ഇടയിലേക്ക് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടാൻ പാടാണ്. മച്ചന്മാരെ, അങ്ങനെ നമ്മള് കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. മീനടിച്ചിട്ട് അവനൊന്നും ഓടാനുള്ള സമയം പോലും റെറ്റിൻ കൊടുത്തില്ല. അപ്പൊ തന്നെ പിടിച്ചു വലിച്ച് അവനെ കരയെ കയറ്റി. രോഹു കയറിയതോടുകൂടി നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ ആവേശത്തിലായിരിക്കുകയാണ്. അങ്ങനെ തൊട്ടിലെ മാസ് വേട്ടയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് നമ്മുടെ ചൂണ്ടപ്പുലികൾ അടുത്ത അംഗത്തിനായി നേരെ കായലിലെത്തിയിരിക്കുകയാണ്. രാവിലെ ചൂണ്ടയായിരുന്നു ആയതെങ്കിൽ ഇത്തവണ സ്ലിംഗ് ഷോട്ടുമായിട്ടാണ് നമ്മുടെ പുലിക്കുട്ടികൾ ഇവിടെ കളത്തിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോ വേട്ടയ്ക്കായിട്ട് വന്നിരിക്കുന്ന കായലിന്റെ ഈ ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്നും മീനുകൾ മാത്രമല്ല കിട്ടുക, കക്കയും കല്ലുമ്മക്കായൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു പ്രദേശം
പ്രദേശം കൂടിയാണിത്. ഓരോ വീടുകളുടെ മുന്നിലും ഇവിടെ ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. കായലുവെള്ളം കീറിറങ്ങി പോകാവുന്ന രീതിയിലാണ് ഈ കുളങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൊണ്ടിടുന്ന മീനുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഈ കുളത്തിൽ കിടക്കുന്ന സകല മീനുകളെയും ഈ കായലിൽ നിന്ന് തന്നെ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. ഇതിന്റെ അകത്ത് കരിമീനുകൾ മാത്രമല്ല ഉള്ളത്, ചെമ്പലുകളും രണ്ട് കളാഞ്ചിയും കിടപ്പുണ്ട്. കുളത്തിന്റെ വെളിയിലുള്ള കായലിന്റെ ഈ ഭാഗത്താണ് നമുക്ക് സ്ലിംഗ് ഷോട്ട് കൊണ്ട് ടാർഗറ്റ് ചെയ്യേണ്ടത്. കുളത്തിൽ ഇത്രയും വെറൈറ്റി മീനുകൾ കിടക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും സദാസമയവും ഇവിടെയും മീനുകളുടെ സാന്നിധ്യം ഉണ്ടാവും. പ്രതീക്ഷ പോലെ തന്നെ ഇവിടെ കരിമീനുകളും ചെമ്പല്ലിയും ഒക്കെ നിൽക്കുന്നുണ്ട്. ചെമ്പല്ലി ഒരു മുക്കാ കിലോ ഒക്കെ റേഞ്ച് വരുന്നവയാണ്. അതുകൊണ്ട് അതിനെ മാത്രം അടിക്കുന്നില്ല, കരിമീനാണ് ടാർഗറ്റ്. ഇവിടെ മീനുകൾ നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒടക്കാണ്. കമ്പും കോലൊക്കെ വീണ് നല്ല രീതിയിൽ തന്നെ ഉടക്കുണ്ട് ഇവിടെ. അതിന്റെയൊക്കെ ഇടയിൽ കയറിയാണ് ഈ മീനുകൾ നിൽക്കുന്നത്. മീനിന്റെ അടിക്കുന്ന സമയത്ത് ഉന്ന അല്പം ഒന്ന് തെറ്റിയാൽ പോലും നമ്മുടെ ഡാർട്ട് നേരെ പോയി ആ ഉടക്കിലേക്ക് പോയി കയറും. പിന്നെ നമ്മുടെ ഡാർട്ട് നഷ്ടപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. കറക്റ്റ് ആംഗിളിന് വേണ്ടിയാണ് പാച്ചുവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അടിപൊട്ടും. കരിമീന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ പാച്ചുവിന്റെ മുമ്പില് പെട്ടെന്ന് ഒരു മുട്ടം വരാല് വന്ന് ചാടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഡാർട്ട് പോവാണെങ്കിൽ പോട്ടെ എന്ന് കരുതി അവന് നേരെ പാച്ചു ലക്ഷ്യം തെറ്റാതെ അമ്പ് കൊടുത്തു. ഒന്നും പറയാനില്ല, ഇടിമുട്ടി വരാലാണ് പാച്ചുവിന്റെ അമ്പിന്റെ ചൂടറിഞ്ഞ് കരക്ക് കയറിയിരിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള വരാലിനെ ചൂണ്ടയെ പോലും വളരെ അപൂർവമായി മാത്രമേ കിട്ടാറുള്ളൂ. എന്തായാലും അമ്പുകൊണ്ട് ശരിക്കും ഇവന് പരിക്കേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ കുളത്തിൽ കൊണ്ടുപോയിട്ട് വളർത്താമായിരുന്നു. പാച്ചു മുട്ട വരാലിനെ അടിച്ച് കയറ്റിയതോടുകൂടി ശ്രീജിത്തിനും ആവേശമായി. ശ്രീജിത്തും മനുഷ്യനും കൂടി അടുത്ത ടാർഗറ്റിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മറ്റു മീനുകളെ പോലെയല്ല ഈ കരിമീനുകള്. നമ്മൾ ഷൂൾ അടിക്കുകയും വെള്ളത്തിൽ കമ്പും കൊണ്ടടിച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റു മീനുകൾ ഓടിപ്പോകും പോലെ കരിമീൻ ഓടിപ്പോകത്തില്ല, കരിമീൻ അങ്ങോട്ട് തന്നെ വരും. അങ്ങനെ അടിക്കാൻ ഭാഗത്തിന് കറക്റ്റ് ഒത്തുകിട്ടിയപ്പോൾ ശ്രീജിത്ത് ഒരെണ്ണം പൊട്ടിക്കുകയെന്നെ ചെയ്തു. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ പുലിക്കുട്ടികൾ ആക്രമണത്തിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു 16 കിലോയോളം വലിപ്പം വരുന്ന പടുകൂറ്റൻ ഗൗരാമി ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അവനെ പൊക്കാനുള്ള ടാസ്ക് നമ്മുടെ പുലിക്കുട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ മീൻ വളർത്തുന്ന ഒരു ഫാമിൽ നിന്ന് ചാടിയാണ് ആ കൊലകൊമ്പൻ ഇവിടെ എത്തിയത്. ചൂണ്ടക്കാർ ചൂണ്ടയിൽ അവനെ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു നോക്കി, എന്നിട്ടും രക്ഷയില്ല. ആ പാറ്റണ്ടാങ്ക് പോലിരിക്കുന്ന കൊലകൊമ്പനുള്ള ഏറ്റവും നല്ല മരുന്ന് സ്ലിംഗ് ഷോട്ട് തന്നെയാണ്. അത്രയും വലിയൊരു മീനെ സ്ലിംഗ് ഷോട്ടിൽ അടിച്ചു പിടിക്കുക എന്നുള്ളത് ഏതൊരു സ്ലിംഗ് ഷോട്ട് അടിക്കാരന്റെയും ഏറ്റവും വലിയൊരു മോഹമാണ്. ഇന്ന് നമ്മുടെ പാച്ചുവിന്റെ ആ മോഹം പൂണിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. യമണ്ട സൈസിലുള്ള മീൻ ആയതുകൊണ്ട് തന്നെ ചെറിയ വണ്ണം കുറഞ്ഞ ലൈനിലൊന്നും അവ നിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലൈൻ മാറ്റി നല്ല പവറുള്ള ലൈനാണ് പാച്ചു ഇപ്പൊ കേട്ടിട്ടിരിക്കുന്നത് സ്ലിംഗ് ഷോട്ടില്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗയ സിനിമയില് പാറമടയിലിട്ട് പുലിയെ നമ്മുടെ മമ്മൂട്ടിയും കൂട്ടനും പൂട്ടിയ പോലെ തന്നെ ഈ ഗൗരാമിയും ഇവിടെ പൂട്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. കായലിൽ നിന്നും ഈ വെള്ളക്കെട്ടിലേക്ക് അവൻ കയറി ദിവസം തന്നെ അവൻ തിരിച്ചിറങ്ങി പോകാത്ത രീതിയിൽ വലയിട്ട് പാസേജ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞത്. മച്ചാന്മാരെ, തന്നെ ആരും പിടിക്കാൻ വരില്ല എന്നുള്ള അഹങ്കാരത്തില് മതിച്ചു നടക്കുന്ന ആ കൊല ഒമ്പന് നേരെ നിർണായകമായ ആ ഷോട്ട് തീർക്കാൻ വേണ്ടി പാച്ചു മരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അത്രയും വലിയ കൊല കൊമ്പനായതുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും അമ്പ ചെയ്തിട്ട് കാര്യമില്ല, കറക്റ്റായിട്ട് അവന്റെ തലക്കെട്ട് തന്നെ കൊടുക്കണം. അതിനുവേണ്ടി തന്നെയാണ് പാച്ചു ഈ മരത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നത്. എന്റെ പൊന്നോ, ആ കൊല കൊമ്പൻ കറക്റ്റ് മരത്തിന്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് പാച്ചു അവന്റെ സൈസ് ശരിക്കും കണ്ടത്. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ആ കൊല കൊമ്പൻ നമ്മുടെ പാച്ചുവിനെ കണ്ടു കഴിഞ്ഞു. അവൻ ഓടാനായിട്ട് തുടങ്ങിയതും പാച്ചു അവന് നേരെ രണ്ടും കൽപ്പിച്ച് ഡാർട്ട് കൊടുത്തു. മോനെ, അടി വരുന്നത് കണ്ട് ആ സെക്കൻഡിൽ അവൻ മാറിക്കളഞ്ഞു. ഡാർട്ട് നേരെ പോയി കൊണ്ടത് അവന്റെ തൊട്ടപ്പുറത്ത് നിന്ന മുട്ടനൊരു കരിമീനിറ്റ്.